നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ക്ഷമിച്ചു കേട്ടില്ലേ പാസ്പോർട്ട് മാത്രമല്ല വിസയും വന്നിട്ടുണ്ടെന്ന് ഈ ഉളിസാക്ഷി ത്യാണയിട്ട് ഞാൻ പറയുന്നു ഈ ഉളിത്തങ്കപ്പൻ ഗൾഫിൽ പോവും ഓടിച്ചെന്നേ തിരിച്ചു വരും എന്നിട്ട് ഞാനൊരു കൊട്ടാരം കെട്ടും അതിൻ്റെ മോന്തായം പണിയാൻ ഈ മുഷട മൂത്താശാര്യത്തിനെ ഞാൻ വിളിക്കും Once on demand, sin always on demand. For joining, call 9508008008. കരിമീൻ പൂമീൻ ചെമ്മീൻ നെയ്മീൻ മത്തി എല്ലാണ്ട് പച്ചയില് കയ്യില്ല ഇങ്ങനെ മാറിയെന്നെ പച്ചയില് ഇത് ബിക്കലില്ല അതെന്താ ഞമ്മളെ കുട്ടിരാമൻ ഗൾഫിൽ നിന്ന് വന്നതോ കുട്ടിരാമൻ ഗൾഫിൽ നെഞ്ചിനുള്ളിൽ പൂക്കും ഈണം മൂളിപ്പാടി സന്തോഷത്തിൻ കൂട്ടിൽ കൂത്താടാ ഉറങ്ങാതെ നിവർന്നിരിക്കേ അടുത്ത വെട്ടിനുണ്ടാവില്ല ഗൾഫിൽ പോകുന്നു പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായല്ലോ ഭാർഗവ ദേ മിണ്ടിപ്പോവരുത് മുടി വെട്ടിക്കാൻ വന്നിട്ട് തലവെട്ടി എന്നുള്ള പേരദോഷം എനിക്ക് ഉണ്ടാക്കരുത് പിന്നെ ഒടിഞ്ഞു കുഞ്ഞ നിവർന്നിരിക്കും ഉറങ്ങാതെ അങ്ങോട്ട് നോക്കോ അങ്ങനെ ഇടുന്നു ഇനി ഇങ്ങോട്ട് ആ ഇതാണ് പ്രശസ്ത നടി മല്ലു റാണി അങ്ങ് പൊക്കണ്ട ഞമ്മടെ കുട്ടിരാമൻ ഗൾഫിൽ നിന്ന് ബിസിയായിട്ട് വന്നടാ ഇനി ഈ ഗ്രാമത്തിൽ ഒരുത്തന്റെ ക്ഷവനം ചെയ്യാൻ പാർബർ പാർക്കുമില്ല കിട്ടൂല അപ്പൊ എന്താ അതല്ല ഈ ഇരിക്കുന്നത് മുഴുവനും അടിക്കാതെ അതാ ഇപ്പോഴത്തെ ഫാഷൻ അച്ചാപ്പി മോഡൽ ഇന്ന് ഫ്രീ ഫാഷിച്ചിന്ന് കാര്യം കൊടുക്കണ്ടോ നമുക്ക് ഹൃദയം നീട്ടും ശ്രുതിയിൽ നമ്മൾ ഉണരും പാട്ടിനി കൈത്താളം ഹാപ്പി 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 മൂമെന്റ് ലവ്ലി മൂമെന്റ് ഹൈ ഇറ്റ്സ് എ ഹാപ്പി 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 മൂമെന്റ് ലവ്ലി മൂമെന്റ് ഹൈ കണ്ണി കണ്ണി പൂക്കും കാണാ സ്വപ്നം തേടി കണ്ണി തൂവൽ കാറ്റിൽ കേറ നെഞ്ചിനുള്ളിൽ പൂക്കും ഈണം മൂളിപ്പാടി സന്തോഷത്തിൻ കൂട്ടിൽ കൂത്താടാ പണിയാളത്തെ കുറ്റം പറയരുത് തന്റെ മനസ്സിനാവുന്നതില്ലാത്തത് പാസ്പോർട്ട് അല്ലേ കയ്യിൽ കിട്ടിയുള്ളൂ അപ്പോഴേക്ക് അങ്ങോട്ട് ഗൾഫിൽ എത്തിയോ നേരാ മണ്ണം ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലേ ഇങ്ങോട്ട് വരണ്ട ഇതൊക്കെ ചിരിച്ചോണ്ട് പറയണ്ട പാദ്യാളെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ ഉളി ഗൾഫിലേക്ക് പോവാണ് എല്ലാം വിധിയാണെന്ന് കരുതുക കരുത് കരുത് നിങ്ങളെയൊക്കെ വിട്ടുപിരിയുന്നതിൽ ഈ ഉളിക്ക് ദുഃഖമുണ്ട് പക്ഷേ നിങ്ങക്ക്
എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ക്ഷമിച്ചു. കേട്ടില്ലേ, പാസ്പോർട്ട് മാത്രമല്ല വിസയും വന്നിട്ടുണ്ടെന്ന്. ഈ ഉളി സാക്ഷി ത്യാണയിട്ട് ഞാൻ പറയുന്നു, ഈ ഉളി തങ്കപ്പം ഗൾഫിൽ പോവും, ഓഡീഷനായി തിരിച്ചു വരും. എന്നിട്ട് ഞാനൊരു കൊട്ടാരം കെട്ടും, അതിന്റെ മോഹന്തായം പണിയാൻ ഈ മുഷടം മൂത്താശാര്യത്തിനെ ഞാൻ വിളിക്കും. ഇത് സത്യം, സത്യം, സത്യം. ചിരകാലം കാണാ കനവേനിൻ തൂവൽ ചിറകേറി പോരുമെന്മനം നിറവർണ്ണ ചെന്തി ഇരലത്തും തൂവിൽ മധുരാകട്ടേൻ തേടുവാനോ. ചിരകാലം കാണാ കനവേനിൻ തൂവൽ ചിറകേറി പോരുമെന്മനം നിറവർണ്ണ ചെന്തി ഇരലത്തും തൂവിൽ മധുരാകട്ടേൻ തേടുവാ. ഇന്നലെയോളം അലഞ്ഞൊരിട്ടിലൊരിത്തിരി മുത്തുകൊളുത്തുകയല്ലോ ഉള്ളിലുണർന്ന ദിനക്കളെ നിന്നും കൊണ്ടുപൊതിഞ്ഞീട. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നല്ല ബില്ലിന്റെ അടിയിൽ എഴുതിന്റെ അല്ലാതെ താങ്കണ്ടില്ലേ? ആ അതെന്റെ കുഴപ്പമല്ല, ഒരു 100 പ്രാവശ്യം പറഞ്ഞല്ലോ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. ആ ഞാൻ ആരാന്ന, എന്റെ പേര് ഉത്തമൻ, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി വെറും 950 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഹതഭാഗ്യവനായ കണക്കപ്പിള്ള. ഇനി എന്നെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? പട്ടി നിന്റെ അപ്പൻ, അത് നിന്റെ വല്യപ്പൻ, അത് നിന്റെ വീട്ടിലുള്ളവര്. എന്താ ഇത്, ഇതൊരു ഷോപ്പല്ലേ? അത് ഇത്ര നാളായിട്ട് അറിയില്ലേ? വേഷം കെട്ടി മാത്രം വന്നാ പോരാ, സംസ്കാരം വേണം. പിന്നെ ആരെങ്കിലും എന്റെ അപ്പനെ വിളിക്കുമ്പോ ഞാനത് കേട്ടോണ്ടിരുന്നോ? കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ആയാലും തെറിയായാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓ ഹലോ, ഇന്ത്യൻ ഫാബ്രിക്സ്. ശരിയാണ് സർ, തീർച്ചയായും. ആരാ? ഇവിടുന്ന് തുണി വാങ്ങിയ ഒരു കസ്റ്റമറാ, മുതലാളി കഴുതിയാണെന്ന് പറഞ്ഞു. ഞാൻ അതിങ്ങ് സമ്മതിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? എന്ത് പറ്റീരാ? എന്താ ആരെങ്കിലും തല്ലിയോ? വെള്ളം 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 വെള്ളം. അവിടെ കളയില്ലേ? നമ്മള് കുട്ടി നമുക്ക് ഗൾഫിൽ നിന്ന് വന്നോ ഉത്തമ, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. സോറി, ക്ഷമിക്കണം, ഞാനൊരു സംസ്കാരമില്ലാത്തവനാണെന്ന് എന്റെ മുതലാളി തെറ്റിദ്ധരിച്ചു. പവർ കട്ടിനെ പോലും ലജ്ജിപ്പിച്ച് 12 മണിക്കൂർ മുതലാളിയെ സേവിച്ച ആത്മാർത്ഥയോടെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്റെ മുതലാളിയെ പോലെ ഒരു പരമചറ്റ ഈ നാട്ടിലുണ്ടാവില്ല. എന്താണ് പറഞ്ഞത്? തെണ്ടി തെണ്ടി ഇപ്പൊ പറഞ്ഞ സംസ്കാരം, ഇനി മുതലാളിയുടെ തണ്ട പോലും അറിയാത്ത ഒരു രഹസ്യം പറയട്ടെ. നീർനായിക്ക് കാട്ടുപന്നിയിൽ ഉണ്ടായ ഒരു ജാര സന്ധ്യയോട് ഒത്താൻ പോരാ, നിങ്ങൾ കണ്ണി കണ്ണി പോകും കാണാ സ്വപ്നം തേടി കന്നി പൂവൽ കാറ്റിൽ ചേക്കേറാ.